ചേർന്ന് സഹായിക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി UAE ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പണി തരും, അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, യൂസഫ് അലിയുടെ പേരൊരിടവും പറയരുത്. യൂസഫ് അലിക്ക് കേരളത്തിലെ എയർപോർട്സിൽ ഷെയറുണ്ട്, അതുകൂടാതെ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഞാൻ പൊതുവെ ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്നത് എൻ്റെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് കാരണം ഐ ആം യൂഷ്വലി ഗോ ബൈ എയർ. ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും, അപ്പോൾ ഐ ടേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ ബാഗേജിൻ്റെ അകത്ത് എയർപോർട്ടിൽ യൂസഫ് അലി വിചാരിച്ചാൽ കോൺട്രബാൻഡ് ഡ്രഗ്സ് അങ്ങനെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വെച്ച് എന്നെ പിടിപ്പിക്കും, 3 വർഷത്തേക്ക് മിനിമം എന്നെ ജയിലിലാക്കും, എന്നെ അവർക്ക് ഒന്നീ ജയിലിൽ കിട്ടിയാൽ മതി, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം കലിയാക്കണം, അതല്ലെങ്കിൽ ഞാൻ ഈ 30 crores വാങ്ങിച്ചുകൊണ്ട് രാംലീല എന്ന് പറയുന്ന ഏതോ ഒരു ദിലീപിൻ്റെ മൂവിയുണ്ട്, അതിൽ ദിലീപ് മഴിച്ചു പോകുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദെൻ ദിലീപ് വേറെ ഏതോ രാജ്യത്ത് പോയി രക്ഷപ്പെടുന്നു. ഈ ആർക്കും പിന്നെ ദിലീപിനെ കുറിച്ച് ഒരു വിവരവും വെയറബൗട്ട്സും ഉണ്ടാവില്ല. സോ അങ്ങനെ സ്വപ്ന സുരേഷിനെ റീക്രിയേറ്റ് ചെയ്ത് വേറൊരു കൺട്രിയിലോ വേറൊരു സ്റ്റേറ്റിലോ, ജയ്പൂർ ഓർ ഹരിയാന, അവിടെ എന്നെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാം, എന്നെ റീഇൻകാർണേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ത്രെറ്റ് ആയിട്ട് വന്നു. മരണം ഉറപ്പാണെന്ന് അതിൽ നിന്ന് മനസ്സിലായി, ബിക്കോസ് സ്വപ്ന സുരേഷ് ഹാസ് ഓൺലി വൺ ഫാദർ. ആൻഡ് അവസാനം വരെ ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ ഒരു കാരണവശാലും പറ്റിക്കാനോ പാവപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനൊരു അതിനെ റൂയിൻ ചെയ്യാനോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ പേഴ്സണൽ ഹിഡൻ അജണ്ടയോ എനിക്കില്ല. ഓരോന്നായിട്ടും പുറത്തു വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവുന്നതെന്ന് പറയുന്നത് ബിക്കോസ് യെസ് ദ ട്രൂത്ത് ഇസ് സംവെയർ കമ്മിങ് ഔട്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ത്രെറ്റനിങ് എന്നെ എൻ്റെ മക്കളെയും നശിപ്പിച്ച് കളയുമെന്ന് വീണ്ടും ഒരാൾ വന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും പറയാണ്, ഗോവിന്ദൻ മാഷ് എന്നെ തീർത്ത് കളയുമെന്ന് തീർത്തും പറഞ്ഞു. യൂസഫ് അലി എന്നെ എയർപോർട്ടിലോ എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കത്തക്ക രീതിയിൽ കോൺട്രബാൻസ് എൻ്റെ ബാഗേജിൽ വെക്കുമെന്ന് പറഞ്ഞു. മറ്റ് പാർട്ടി ലൈക്ക് ഓൺ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ഫാമിലി ഓഫറിങ് 30 crores ടു ഗോ അവേ ആൻഡ് സെറ്റിൽ. അത് ഈ ജെന്റിൽമെൻ വളരെ ക്ലിയർ ആയിട്ടും വളരെ റിക്വസ്റ്റ് മോഡിലും അത് കഴിഞ്ഞിട്ട് ത്രെറ്റനിങ് രീതിയിലും പറഞ്ഞു. എന്നിട്ട് ഡിസിഷൻ എടുക്കാൻ 2 ദിവസത്തെ ടൈം തന്നു. അപ്പോൾ ഞാൻ വാട്ട് ഐ ഹാവ് ഡൺ ഇസ് ഞാൻ എൻ്റെ ലോയർ കൃഷ്ണരാജ് സാറിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള കോൺവെർസേഷൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഈ ഫുൾ സ്റ്റോറി ഇമെയിലായിട്ട് കൃഷ്ണരാജ് വക്കീലിന് ഇമെയിൽ അയച്ചു. ആൻഡ് ഈ ഇമെയില് അദ്ദേഹം കർണാടക ഹോം മിനിസ്റ്ററിനും കർണാടക DGP ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് റിട്ടൺ ടു ദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓൾസോ ബിക്കോസ് ഐ നീഡ് പ്രൊട്ടക്ഷൻ നൗ ഇൻ ബാംഗ്ലൂർ ഓൾസോ. ബാംഗ്ലൂരിലും ഞാനും എൻ്റെ മക്കളും സേഫ് അല്ല, കേരളത്തിൽ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അനോണമസ് ഫോൺ കോൾസും ഒരുപാട് ത്രെറ്റനിങ്ങും വന്നപ്പോഴാണ് ബാംഗ്ലൂരിലോട്ട് വരാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഇവിടെയും ഇപ്പം അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി ഞാൻ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഐ വിൽ നോട്ട് വിത്ഡ്രോ അൺലെസ് ആൻഡ് അൺടിൽ ഐ സീ ദി എൻഡ് ഓഫ് ഇറ്റ്. പിണറായി വിജയൻ സാർ, പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ഗോ ഇൻ ടു എ കോംപ്രമൈസ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫൈറ്റ് ഫോർ മീ, ബട്ട് നൗ ദിസ് ഇസ് എ ഫൈറ്റ് ഫോർ ദി എൻറ്റയർ സ്റ്റേറ്റ്, ബിക്കോസ് കേരളവും കേരളത്തിലെ കേരളൈറ്റ്സിനെയും വിറ്റ് തൊലച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളുടെ എംപയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ കൂടെ ഞാൻ നിന്ന് ഫൈറ്റ് ചെയ്തതിൻ്റെ അവസാനം കണ്ടേ ഞാൻ അടങ്ങും. ജീവൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ബിസിനസ് എംപയർ, നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് എംപയർ, നിങ്ങളുടെ എല്ലാ ഇല്ലീഗൽ പ്രാക്ടീസസ്, അതെല്ലാം എവിഡൻസ് കൂടെ ഞാൻ ഈ പറഞ്ഞ ബിനാമീസ് ആയ യൂസഫ് അലി ആയാലും റവി പിള്ളയായാലും എല്ലാവരുടെയും എല്ലാ ഡീറ്റെയിൽസും
കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്, സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനോ കോംപ്രമൈസിനോ എന്നോട് വരേണ്ട ആവശ്യമില്ല. നെവർ എവർ ട്രൈ ടു ഡു ഇറ്റ്, ഡോണ്ട് ഡെയർ ടു ഡു ഇറ്റ് ബിക്കോസ് ഐ ആം നോട്ട് ഗോയിങ് ബാക്ക്. ഐ വിൽ മേക്ക് ഷുവർ ദ റിയൽ കളർ കംസ് ഔട്ട്.